എല്ലാവരും ഒന്ന് പാടാമോ? എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ്യാ. ഇന്ന് രാവിലെ രെഹോബോത്ത് എജി ചർച്ചിൻ്റെ മീറ്റിംഗിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നടക്കുന്നൊരു സംഭവം ഞാനിങ്ങനെ ഷെയർ ചെയ്തായിരുന്നു. എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത ആൾക്ക് 7 വയസ്സായി, രണ്ടാമത്തെ ആൾക്ക് 3 വയസ്സാകുന്നു, മൂന്നാമത്തെ ആൾ വന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ്യ, സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ്യ പറഞ്ഞു. ഞങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുക, സ്തോത്രം. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയി മീറ്റിങ്ങൊക്കെ കുറച്ച് ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞ് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ, ഞാൻ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ സ്നേഹം കൊണ്ട് പൊതിയാൻ വേണ്ടി ഇങ്ങനെ ഓടി വരും. ഭയങ്കര സന്തോഷമാണ് ആ സമയം. ഞാനിങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഗുജറാത്തിലൊരു മീറ്റിങ്ങിന് വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ, രാവിലെ ഇങ്ങനെ വന്ന് അവിടെ സെറ്റിൽ ഇങ്ങനെ വന്നിരുന്നപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് വന്നിരുന്നു. മൂത്ത മോള് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നിട്ട് കണ്ണൊക്കെ തിരുമ്മി പുള്ളിക്കാരത്തിൽ വന്ന് എൻ്റെ അരികെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ആള് കുറച്ച് കഴിഞ്ഞ അറിഞ്ഞത്, ഞാൻ വന്നത് പുള്ളി കുറച്ച് കഴിഞ്ഞാൽ അറിഞ്ഞത്. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിൽ ചാടി ഓടി വന്ന് എൻ്റെ അരികിൽ സൈഡിൽ ഇങ്ങനെ വന്നിരുന്നു. അവിടെ വന്നിരുന്നിട്ട് എന്നെ ഇങ്ങനെ പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തോണ്ടി പപ്പ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കി. അപ്പോൾ പുള്ളി ഭയങ്കര ആ കണ്ണുകളിലറിയാം, ഭയങ്കര സ്നേഹത്തോട് പപ്പ ഇങ്ങ് വാ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പതുക്കെ കുഞ്ഞിൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു. ഞാൻ അരികിലേക്ക് ചേർന്നിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ അടുത്തോട്ട് നീങ്ങി വരാൻ പോയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി പറഞ്ഞു, നോ അമ്മ വരണ്ട, അമ്മ മാറിയേക്ക്, അമ്മ മാറി നിൽക്ക്, പപ്പ എൻ്റെ അരികിലേക്ക് ഇങ്ങനെ വന്നേക്ക്. അപ്പം ഞാൻ കുറച്ചും കൂടെ കുഞ്ഞിൻ്റെ അരികിലേക്ക് വന്നു. അപ്പം മൂത്ത മോൾ അവിടെ നിന്ന് എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പുള്ളിക്കാരത്തി ചാടി എൻ്റെ മടിയിലോട്ട് അങ്ങ് കയറിയിരുന്നു. കയറിയിരുന്നിട്ട് എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ സമ്മതിക്കാതെ രണ്ട് കൈ കൊണ്ട് എൻ്റെ രണ്ട് കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ നേരെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പപ്പ എന്നെ മാത്രം നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഞാനപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ എനിക്ക് അവരെ സ്നേഹിക്കണ്ടേ? താൻ പറയുക, അതൊന്നും എനിക്കറിയണ്ട,
പപ്പ എന്നെ മാത്രം നോക്കിയാൽ മതി, പപ്പ എന്നെ മാത്രം നോക്കിയാൽ മതി, പപ്പ എന്നെ നോക്ക്, എന്നെ നോക്ക്. താനിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ആ സ്നേഹം ഇങ്ങനെ ഇങ്ങനെ പ്രകടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ബാക്കിയുള്ളവരൊക്കെ മറന്നുപോയി. ഹല്ലേലൂയ. എൻ്റെ കണ്ണുകൾ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങി. അവളിങ്ങനെ എന്നെ നോക്കിയിട്ട് പപ്പ നല്ല പപ്പ, എൻ്റെ പൊന്നു പപ്പ, എന്നെ കെട്ടിപ്പിടിക്കുന്നു, എനിക്ക് ഉമ്മ തരുന്നു. ആ സ്നേഹം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഹല്ലേലൂയ. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ഉണ്ട്. ഇന്ന് എത്ര പേര് പറയും കർത്താവിനോട്, കർത്താവേ വേറെ ആരെ നോക്കല്ലേ, നീ എന്നെ ഒന്ന് നോക്കിയേ, എൻ്റെ കണ്ണുകളിലേക്ക് എന്നെ നോക്കിയേ, എൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കേ, എൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കപ്പാ, എനിക്ക് അങ്ങയോട് ഏറ്റവും പ്രിയമുണ്ടെന്ന് പറഞ്ഞ് ആ സ്നേഹമൊന്ന് പിടിച്ചു വാങ്ങുവാൻ ഈ രാത്രിയിൽ ഇതിനകത്ത് ആളുകളുണ്ടോ? ഹല്ലേലൂയ. എത്ര പേര് പറയും, മറ്റുള്ളവർക്ക് കുറച്ച് കിട്ടിയിട്ട് ബാക്കി കിട്ടാനല്ല, പകരം യേശുവിനെ സ്നേഹിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവെ മറ്റാരെക്കാളും അധികമായി എനിക്ക് നിന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ പറയുമോ, കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത ആ സ്നേഹം ഇന്നും ആ കണ്ണുകളിൽ നിന്നും മായഞ്ഞിട്ടില്ല. ആ കണ്ണുകളിൽ ഇപ്പോഴും ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാട്ടുകാരൻ പറയുന്നത് പോലെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി, വേറെ ലോകത്തിലെ ഒരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കില്ല, ആ യേശുവിനോട് കൂടെ നമ്മൾ നടക്കും. ഹല്ലേലൂയ. സന്തോഷമാണോ ദൈവത്തെ സ്തുതിക്കുമ്പോൾ? എന്നിട്ട് പറഞ്ഞു, കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശില്ല. അടുത്തിരിക്കുന്ന ആൾക്ക് ആ കൈയൊന്ന് കൊടുത്തേ, എന്നിട്ട് ആ വരികളൊന്ന് സ്നേഹത്തോടൊന്ന് പാടിക്കൊടുത്തേ. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശില്ല. കണ്ണുകളിലേക്ക് നോക്കിയിരുന്നാലുണ്ടല്ലോ, ഇവിടുത്തെ ദുഃഖങ്ങൾക്കൊന്നും നമ്മെ ജയിക്കാൻ പറ്റില്ല, ഇവിടുത്തെ ഭാരങ്ങൾക്കൊന്നും നമ്മെ ജയിക്കാൻ പറ്റില്ല, ഇവിടെ എന്തൊക്കെ പ്രതികൂലം നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാലുണ്ടല്ലോ, ആ യേശുവിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയാൽ മതി, ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് മനസ്സിലാകും ആ സ്വർഗത്തിൻ്റെ ഉന്നതികൾ ഒടിഞ്ഞ് നമ്മെ വീണ്ടെടുക്കുവാൻ ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് അനുഭവിച്ച കഷ്ടതകൾ ചെറുതല്ല. ഈ രാത്രിയിലും ആ ജയം നമ്മുടെ മേലുണ്ട്. ഈ രാത്രിയിലും എത്ര പേര് പറയും, ഉല്ലാസം ത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ കരച്ചിലില്ല, ഇവിടെ പല്കടിയില്ല, ഇവിടെയുള്ളത് ആനന്ദവും സന്തോഷത്തിന്റെ പരിപൂർണതയുമാണ്. ഹല്ലേലൂയ. സന്തോഷമാണോ ദൈവത്തെ സ്തുതിക്കാൻ? തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ, അടച്ചിടുമേ. ഒന്ന് പറയാൻ പറ്റും എന്നോട് ചേർന്ന ആ വരികൾ? തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ.